അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ക്വാറന്റീൻ ഒക്കെ അടിപൊളി ചിരിച്ചോണ്ടല്ലോ നിങ്ങൾ പോണത്. എനിവേ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ ആൻഡ് ഓൺലി നമ്മുടെ ഡ്യൂഡിയുടെ ഒരു അടിപൊളി വീഡിയോ ആണ്. ഓക്കെ, ഡ്യൂഡി ഡാൻസ് ഒന്നല്ല, ഇന്ന് ഡ്യൂഡിയുടെ ബാഗ് കളിച്ചെടുക്ക. ഫസ്റ്റ് എന്താ പറയണ്ട്, ഇത് ഇതെന്റെ ഇമ്മന്റെ ബാഗാണ്. കാരണം ഡ്യൂഡി പുറത്തു പോകുമ്പോഴൊക്കെ ഇമ്മന്റെ ബാഗിലാണ് എല്ലാ സാധനവും ഉണ്ടായത്. കാരണം രണ്ടാളും ബാഗ് മേടിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പോകാൻ നേരത്തെ രണ്ടാളെ ബാഗ് ഞാൻ പിടിക്കേണ്ടി വരും. സോ രണ്ടാളും ഒരു ബാഗിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഡ്യൂഡിയുടെ ബാഗാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബാഗിലുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ വാട്സ് ഇൻസൈഡ് ഡ്യൂഡീസ് ബാഗ്. പല പല അത്ഭുതകരമായ സംഭവങ്ങളും ഈ ഒരു ബാഗിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗൈസിയ പലതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ റെഡി ആയിരുന്നോ? ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ അമർത്തുക. സോ നമുക്ക് ഡ്യൂഡിയുടെ ബാഗിലേക്ക് പോകാം. അപ്പൊ ഓരോരോ സാധനങ്ങൾ നമ്മളെ ഡ്യൂഡി തന്നെ ഇതിൽ നിന്നും തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം. സോ ഡ്യൂഡി തുറക്കും, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ ഡ്യൂഡി എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഫസ്റ്റ് എന്താണ്, അല്ല ഇനി എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ എടുക്കാം. അപ്പൊ ഓൾ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഞാൻ ഇടയ്ക്ക് കയറി എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു കാട്ടിലേക്കാണ് നമ്മൾ കേറാൻ പോകുന്നത്. കിളികൾ പാറ്റകൾ എല്ലാ സാധനവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിൽ കാണിച്ചു കൊടുക്കും ഓഡിയൻസിന്. ഇതാണ് ഡ്യൂഡിയുടെ ഐലീനിയർ ഡാസ്ലറിന്റെ ഒരു ഐലീനിയർ ഡാസ്ലർ ഐലീനിയർ പിന്നെ ഐലീനിയർ ലിപ്സ്റ്റിക് ആകണ്ടില്ല. ഐലിനിയറും ലിപ്സ്റ്റിക്കുമാണ് ആദ്യം തന്നെ മുൻഗണന കൊടുക്കുന്നത്. കാരണം കൊറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി, സൈൻ ചെയ്യാൻ ഒരു പെൻ ഉണ്ടാവും, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടാമത്തെ ലിപ്സ്റ്റിക്. കൊറേ ലിപ്സ്റ്റിക്കുകൾ ഉണ്ട് ഗൈസ്. ബ്യൂട്ടി ഇടക്കിടക്ക് താഴെ കളർ പെട്ടെന്ന് ചെരുപ്പെങ്ങാനും പൊട്ടി പോവാണെങ്കിൽ സേഫ്റ്റി ആണ് വല്ല. അതുകൊണ്ട് തന്നെ ഡ്യൂഡി സൂപ്പർ ഗ്ലൂ ബാഗിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സൂപ്പർ ഗ്ലൂ ഇത് ഫെവിക്വിക്ക് ഫെവിക്വിക്ക് ഒക്കെ അറിയ അടിപൊളി ഫെവിക്വിക്ക് ഡ്യൂഡിയുടെ ബാഗിലുണ്ട്. സോ ശ്രദ്ധിക്കുക ഗൈസ്, നോട്ട് ദ പോയിന്റ്. ഓക്കെ ഓക്കെ, കുറച്ച് ലക്ഷങ്ങൾ റുപ്പീസ് ഉണ്ട്, ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ലക്ഷങ്ങൾ കാർഡ്സ് ഒക്കെ ഉണ്ട്. കാർഡ്സ് എന്ത് കാർഡ്സ്? ഓരോന്ന് എടുക്ക്, ഇമ്മന്റെ എടുക്കട്ടെ, എന്റെ മാത്രം എടുത്താൽ ബാഗിലുണ്ട്. ഇതെന്താണ് ഡ്യൂഡിയുടെ ബാഗിൽ? ഇതെന്താണ് കുഞ്ഞുമോളെ? ഫാൻ. ഇത് ഇത് എന്തിനാണ് താങ്കൾ ഈ ഫാൻ ഉപയോഗിക്കുന്നത് പറയൂ. ഞാൻ കാറ്റ് കൊള്ളാനാണ്. ഇത് ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാനാണ്. സോ അവൾക്ക് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാറ്റ് കൊള്ളാം. എവിടെയെങ്കിലൊക്കെ കുടുങ്ങി പോകുമ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇവൾ ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ്? ഓക്കെ, വലിയ വലിയ സാധനങ്ങളുണ്ട് ഗൈസ്, ഒരുപാട് സാധനങ്ങൾ വരാണ്ട്. ഇറ്റ്സ് ഗോണ ബി വൈറൽ ഗൈസ്. ഇത് മിക്കവാറും ട്രോൾ ആക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്യൂഡി ഉപയോഗിക്കുന്ന ക്ലോസപ്പ്. ഇത് ഓഫ്കോഴ്സ് ഇത് സ്പോൺസർഷിപ്പ് ഒന്നുമല്ല, അത് ആദ്യം തന്നെ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂഡി ഉപയോഗിക്കുന്ന ക്ലോസപ്പ് ആണ്, അതുകൊണ്ടാണ് ഉള്ള ടീത്ത് ഇത്രയും വ്യത്യാസം വരുന്നത്. പല്ലിച്ചുണ്ടെന്ന്. ഓക്കെ, വെറുതെ വെറുതെ. ഓക്കെ, അടുത്ത നോക്കാം. ഇത് പ്ലാസ്റ്റിക് അല്ല, അത് ആദ്യം തന്നെ പറയാം. ജ്യൂസ് കുടിക്കുന്ന അവനവന്റെ സ്ട്രോ തന്നെയാണ് ജ്യൂസ് കുടിക്കാറ്. ഓക്കെ, അപ്പം നല്ല കാര്യമാണ്. സ്ട്രോ സ്ട്രോ കണ്ടില്ലെങ്കിൽ സ്ട്രോ കൂടി ഒന്ന് കണ്ടാളി. ഇതാണ് സ്ട്രോ. ഓക്കെ, അടുത്ത നോക്കാം. പിന്നെ പലതും ഉണ്ട് ഗൈസ്, വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഇത് ഇയർബഡ്സ് ആണ്. ഇത് എന്റെ ടെക്നോളജി പീസ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്ട് തന്നെ ഞാൻ എപ്പോഴും ബാഗിൽ ഇടും. കാരണം എനിക്ക് അടുക്കൊരു സോങ് എടുക്കും, പിന്നെ ഇക്കിങ്ങനെ വളവളാന്ന് സംസാരിക്കുമ്പോ അത് കേൾക്കാതെ നിൽക്കാൻ വേണ്ടി ഞാൻ ചെവി കുത്തി ചീരിയിട്ട് ഞാൻ പാട്ട് വെക്കും. ഇത് ഡ്യൂഡിയുടെ സ്ക്രബ്ബർ ആണ്. സ്ക്രബ്ബർ നമ്മ മുഖത്തെ ചളിയൊക്കെ പോകാൻ. അതെ, ഞാൻ ഇതാക്കി നല്ലൊരു ഭയങ്കര ഫൗണ്ടേഷൻ. ഇത് എന്റെ ഫേവ് ആണ്. ഓക്കെ, ഇത് ഡ്യൂഡിയുടെ ഫൗണ്ടേഷൻ. ഇത് ഞാൻ ഏതോ മേക്കപ്പ് വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ. ഇതൊരു ഫൗണ്ടേഷൻ ആണ്, നല്ല വൃത്തിയുള്ള സാധനം. ഞാൻ പറഞ്ഞിട്ട് മേടിച്ചെന്നാണ്, കാരണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് എന്നെ അങ്ങനെ പുക്കരുത് കേട്ടോ, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇക്കന്റെ സംസാരം കൂട്ടിയാൽ ഇങ്ങനെ വളവളാ സംസാരിക്കുന്ന കൂടെ നിവർത്തിക്കാനോട് ഞാൻ ഇതിലാണ് പാട്ട് കേൾക്കുക.
ഇതൊക്കെ എന്റേത് അടിച്ചു മാറ്റാറുണ്ട് ഞാൻ ഡ്യൂഡി. ഇത് ഇതെവിടോ കണ്ടു മറന്ന ഇത് നമ്മളുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ വീഡിയോയിൽ കാണിക്കാറുണ്ട്? അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് യാ. ടെക്നോളജിയുടെ ബോഡി സ്പ്രേ ഇതുണ്ടല്ലേ. ഓക്കെ അടുത്ത അടുത്ത് നെക്സ്റ്റ് പവർ ബാങ്ക്. ലെനോവോന്റെ ഒരു അടിപൊളി പവർ ബാങ്ക് നമ്മുടെ ഡ്യൂഡി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് പറട്ടെ. അത് അത്യാവശ്യം അത് എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വലുത് എന്താ വലുത് കാണിക്കേ? വലുതുകളൊക്കെ കാണിക്കേ? അത് ശരി വലുത് കാണിക്കടി പൊട്ടത്ത് കാണിച്ചിട്ടെ. ഗൈസ് ഇവളുടെ ബാഗ് ഒന്ന് കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഗൈസ് ഒരു സാധനം കൂടി തരാണ്ട് നിങ്ങൾ പേടിക്കരുത്. ഈ സാധനം കാണുമ്പോ ലെറ്റ്സ് ഗോ റെഡി വൺ ടു തരാ. സിസി ക്യാമറ ആണ് ഇത്. വേറൊന്നല്ല അടിപൊളി ടെക്നോളജി ആണ്. ഇതിന്റെ വയറെവിടെ കണക്ട് ചെയ്യണ്ടെന്ന് ഇതുവരെ ആയിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. വീടിന്റെ താക്കോല് അത് അത് പിന്നെ എപ്പോഴും ഉണ്ടാവേണ്ടിയാണ്. പിന്നെ വേറൊരു സാധനം കൂടെ നോം ഇതിൽ കാണുന്നു. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്താണെന്ന്. എന്താണ് ഇതാ മെയിൻ ആയിട്ടുള്ള താരം വരുന്നുണ്ട് ഗൈസ്, പേടിക്കരുത്. ഓക്കെ ഇത് ഡ്യൂഡി എപ്പോഴും കൊണ്ട് നടക്കുന്നത് വളരെ കത്തി കത്തി നല്ലോണം കാണും. ഇതാണ് ഡ്യൂഡിയുടെ ബാഗിലുള്ള കത്തി ഗൈസ്. ഇത്രയും വലിയ കത്തിയും കൊണ്ടാണ് നമ്മളുടെ ഡ്യൂഡി നടക്കുന്നത്. ഇത് ഇത് ഹാമർ ഇതെന്തിനാണെന്ന് പറയും. ഇത് എന്തിനാണ് കൊണ്ട് നടക്കണെന്ന് അതിനു വേണ്ടിയാണ്. എന്നിട്ട് പേടി കുത്തൊന്നും ചെയ്യില്ല, ജസ്റ്റ് പേടിപ്പിച്ചിടും. ഇവളുടെ ഈ ബാഗ് കുത്തോ ആര് ഉപദ്രവിക്കാൻ വേണ്ട. ഉപദ്രവിക്കാൻ വന്ന ഈ കുത്തിക്കൊണ്ട് ഞാൻ സപ്പോർട്ട്. ഓക്കെ അടുത്ത നോക്കൂ. മേക്കപ്പിന്റെ ഓരോരോ കണ്ണും കോല് പോലുള്ള ഓരോരോ സാധനങ്ങൾ. ഇതൊന്നും നമുക്ക് എന്താ പറയാ, എന്റെ വാച്ച് ഞാൻ കൊണ്ടടക്കല്. ഇത് ഇത് വളരെ 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 എക്സ്പെൻസീവ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ചാണ് ഞാൻ വാങ്ങിയതിൽ. ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ മോണ്ട് ബ്ലാക്ക് എന്നാണ്. ഓക്കെ മോണ്ട് ബ്ലാക്ക്. ഓക്കെ ഇത് മോണ്ട് ബ്ലാക്കിന്റെ വാച്ചാണ്. ഇത് നമ്മളെ എന്താ റോളക്സിന്റെ ഒരു സ്ഥലത്ത് കൊടുത്ത് റെഡി ആക്കണം. മോണ്ട് ബ്ലാക്സിന് ഇവിടെ കമ്പനി ഒന്നുമില്ല. ഏകദേശം അറൗണ്ട് എത്ര രൂപയാണ് നിങ്ങൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ താഴെ കമന്റ് ചെയ്തത് ഗൈസ്. എക്സ്പെൻസീവ് വാച്ചാണ്. മോണ്ട് ബ്ലാക്കിന്റെ പെന്നിന് തന്നെ ഏകദേശം ലാക്സ് ഓഫ് മണിയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പെന്നുകളാണ് മോണ്ട് ബ്ലാക്കിനുള്ളത്. സോ വാച്ചിന്റെ പ്രൈസ് എത്ര നിങ്ങൾ നോക്കിയോളി. ഇത്ര ഉള്ളു ഗൈസ്. ശരി ഇനി ഒന്നുമില്ലല്ലോ. ഇനി എന്തുണ്ടോ? വേറൊന്നുമില്ല. എം ടി പിന്നെ കുറച്ച് എമ്മന്റെ സാധനങ്ങളാണ്. ഓക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡ്യൂഡിയുടെ ബാഗിലുള്ളത്. ഇതൊരു ഫണ്ണായിട്ട് ഒരു കാര്യത്തിലാണ് ഡ്യൂഡിയുടെ ഞാൻ പറഞ്ഞപ്പോൾ. ഡ്യൂഡി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഇതിൽ ഏഡ് ചെയ്താണ്. അല്ലാതെ വിള് വലിയ വലിയ സാധനം കൊണ്ടുനടക്കാം. എന്നാലും മേക്കപ്പിനും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാലും ഇതൊക്കെ കൊണ്ടുനടക്കാറുണ്ട് ഗൈസ്. ഈ സാധനങ്ങളൊക്കെ പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ എല്ലാ കാര്യവും കൊണ്ടുനടക്കാറുണ്ട്. പിന്നെ കത്തിയൊക്കെ ബാഗിൽ തന്നെ ഉണ്ടാവും. ഞാൻ തന്നെ പറയുകയാണ് ബാഗ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും ഡ്യൂഡി ആക്രമിക്കാൻ പോകരുത്. ഡ്യൂഡി കത്തിയെടുത്ത് കുത്തും അല്ലേ? ഡ്യൂഡി കരാട്ടൊക്കെ പഠിക്കണ്ടേ? ഞാൻ കരാട്ടൊക്കെ പഠിപ്പിച്ചു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ എന്റെ ബാഗിൽ എന്തൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ലോകത്തുള്ള എല്ലാ ഇലക്ട്രോണിക്സും ചെവിയിൽ വെക്കണതും കണ്ണിൽ വെക്കണതും പാട്ട് കേൾക്കുന്നതും മ്യൂസിക് അങ്ങനെ എല്ലാവിധ ഉടായ്പ പരിപാടികളും ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക് ക്രിക്കറ്റ് കാച്ച് വീഡിയോ കാണാം. പീസ് ഔട്ട്. നല്ല കാണുണ്ട് ഗൈസ്, നല്ല കാണുണ്ട്. കാര്യം പറയാണ് ചില്ലറ കാണുന്നല്ല. എന്നെ ഫോക്കസ്, ഈ ക്യാമറക്ക് എപ്പോഴുള്ള പ്രശ്നമാണ്. ഗേൾസിനെ ഫോക്കസ് ചെയ്യും.
ക്യാമറ വേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. 1 kg 1.5 kg ഉണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് പൊളിച്ച ഗോൾഡിന്റെ പ്ലേ ബട്ടൺ ആണ്. 1 million സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അയച്ചു തരുന്നതാണ്. നമുക്കിപ്പോ 1,20,000 to 2,00,000 കഴിഞ്ഞു. പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്? കൊച്ചിയിൽ എത്തിയിട്ട് 1.5 മാസമായത്. എന്റെ കൈ കിട്ടാത്ത കാരണം കൊച്ചിയിലത്തെ ഡെലിവറി കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി. ഇപ്പൊ ഇതിന്റെ UPS എന്താ പറയുക,